രചന ജംഷീർ പാറവെട്ടി ഞാൻ ശരിക്കും ശ്രമിക്കുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഇക്കാന്റെ ഇഷ്ടങ്ങൾ നിറവേറ്റാൻ പക്ഷേ കഴിയാഞ്ഞിട്ടാ എനിക്ക് കുറച്ചും കൂടി സമയം വേണം ആദ്യ രാത്രിയും പിന്നീട് ഒരുപാട് രാത്രിക്ക് ശേഷവും അകന്ന് തന്നെ നിന്നു അവളുടെ നിസ്സഹായത എനിക്ക് മനസ്സിലായിരുന്നു എനിക്കറിയാം എനിക്ക് മനസ്സിലാകും നിന്റെ മനസ്സും സാഹചര്യവും ഞാൻ കാത്തിരിക്കാം നിന്റെ മനസ്സിൽ പൂർണ്ണമായി ഞാൻ നിറയുന്നതുവരെ പെട്ടെന്നുള്ള വിമാനത്തിന്റെ ഉലച്ചിലിൽ ഓർമ്മകളിൽ നിന്ന് ഞെട്ടിയുണർന്നു പഠിച്ചോനെ വിമാനം തകരാണോ അതോ ചുഴിയിൽപ്പെട്ടതാണോ അനൗൺസ്മെന്റ് വീണ്ടും കണ്ണടച്ചു ഓർമ്മകൾ പെയ്തു തുടങ്ങി ഒരുപാട് പ്രതീക്ഷകളുടെ നാട്ടിൽ പോയത് എൻ്റെ ഉമ്മ ഈ ഗൾഫ്കാർക്കൊന്നും ഇപ്പോൾ ആരും പെണ്ണ് കൊടുക്കുന്നില്ല അത്രേ പിന്നെ എന്നിട്ട് ഗൾഫുകാരൊക്കെ പെണ്ണ് കെട്ടാതെ നടക്കാണല്ലോ നിങ്ങളോട് പറഞ്ഞാ ജയിക്കൂല ഏതായാലും ഞാൻ ഇന്ന് വന്ന് ഉള്ളൂ നമുക്ക് നോക്കാം അങ്ങനെ വെറുതെ നോക്കിയാൽ പോരാ ഈ പോകുമ്പോൾ എനിക്കിവിടെ ഒരു തുണ വേണം ഈ പൊരയിൽ ഇങ്ങനെ ഒറ്റക്കുള്ള ജീവിതം മടുത്തു ഗൾഫിൽ നിന്നു വന്ന അന്ന് തുടങ്ങിയ പെണ്ണുകാണലാണ് ഏതായാലും ഇന്നത്തോടെയൊരു അവസാനമാകും എന്ന് മനസ്സ് പറയുന്നുണ്ട് വീട് വെച്ചത് അന്ന് ഉപ്പയുടെ നല്ലൊരു തീരുമാനമായിരുന്നു അല്ലെങ്കിൽ ഇന്ന് ഉമ്മ തീരെ ഒറ്റപ്പെട്ടു പോകുമായിരുന്നു ഉപ്പയുടെ ഏറ്റവും ചെറിയ അനിയന് ബുദ്ധിമാന്ദ്യമാണ് എന്നേക്കാൾ രണ്ടു മൂന്ന് വയസ്സ് കൂടുതലാണ് അവന് ഷറഫുദ്ദീൻ എന്ന പേര് അവൻ്റെ ഭാഷയിൽ എന്നാണ് പിന്നെ പിന്നെ എല്ലാവരും അത് തന്നെ വിളിച്ചു തുടങ്ങി അവൻ ഉമ്മാക്ക് നല്ലൊരു സഹായിയാണ് എപ്പോഴും ഇവിടെ തന്നെ ആവും ബ്രോക്കർ നാസറാക്കാൻ്റെ കൂടെ ആ വീട്ടിൽ ചെന്നു കയറുമ്പോൾ നല്ല സ്വീകരണമാണ് ലഭിച്ചത് അനസ്സെ അനക്കിഷ്ടപ്പെട്ടോ പെണ്ണ് വെള്ളം തന്നു പോയതേയുള്ളൂ ബ്രോക്കർക്കാണ് എന്നേക്കാൾ കുറച്ച് കളർ കുറവാണെങ്കിലും എനിക്കിഷ്ടമായി ആ അന്നേ പിന്നെ വല്ലതും മിണ്ടാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ അതൊന്നും ഇപ്പം വേണ്ട അതെന്താ അനസ്സേ എനക്ക് വേണ്ടെങ്കിലും ഓൾക്ക് വേണ്ടി വരും അതെനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു പക്ഷേ ഉമ്മാക്കിഷ്ടായാൽ മാത്രമേ ഞാൻ കെട്ടുകയുള്ളൂ അതെന്താ നീയാണോ ഉമ്മയാണോ കെട്ടുന്നത് ഞാൻ ഗൾഫുകാരനല്ലേ അതുകൊണ്ട് കൂടുതലും ജീവിക്കേണ്ടത് എൻ്റെ ഉമ്മയുടെ കൂടെയാണ് അപ്പോൾ പിന്നെ എന്നേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടേണ്ടതും ഉമ്മയല്ലേ പോടാ ഇപ്പോഴത്തെ കാലത്ത് ആരാണ് അങ്ങനെയൊക്കെ നോക്കുക അവനവന് പറ്റിയത് കെട്ടാന്നല്ലാതെ പിന്നെ അതുമാത്രമല്ല ഇതിനൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ കൂടി തയ്യാറാവുക അനസേ

അതിന് പറ്റില്ലെങ്കിൽ എനിക്ക് വേണ്ട നമുക്ക് അടുത്തു നോക്കാം എനിക്ക് കുട്ടി ഇഷ്ടായി ഇനി ഉമ്മയും കൂടി കണ്ട് ഇഷ്ടായ ഇത് തന്നെ നടത്തുകയും ചെയ്യാം ആ മതി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം അല്ല എനിക്കിനി എത്ര മാസം ലീവ് ഉണ്ട് ആകെ മൂന്ന് മാസമായിരുന്നു ഇപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ആ പിന്നെ അനസേ നീ നിങ്ങനെ ഉമ്മാൻ്റെ കുട്ടിയായി നടന്നാലേ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ കിട്ടാൻ നല്ല പാടാണ് കേട്ടോ ഇല്ലെങ്കിൽ വേണ്ടാൻ ആ കാലത്തിൽ എൻ്റെ ഉപ്പ മരിച്ചപ്പോൾ കുടുംബം മുഴുവൻ മറ്റൊരു കല്യാണത്തിന് നിർബന്ധിച്ചപ്പോഴും കുഞ്ഞു കുട്ടിയായിരുന്ന എനിക്ക് വേണ്ടി മാത്രം ജീവിതം നഷ്ടപ്പെടുത്തിയ ഉമ്മാക്ക് ഇഷ്ടമായ മാത്രം മതി എനിക്ക് പെണ്ണ് പലരും പലതും പറയും പറയുന്നവർക്ക് പറയാം ഇത്രയും കാലം എനിക്ക് വേണ്ടി ജീവിച്ച ഉമ്മയുടെ സന്തോഷങ്ങൾ കണ്ടുവേണം ജീവിതത്തിലെ ഓരോ നല്ല നിമിഷവും പിന്നെ അയാളൊന്നും പറഞ്ഞില്ല ഒരുപാട് പ്രതീക്ഷകൾ നൽകി ഉമ്മാക്കും കുട്ടിയെ ഇഷ്ടമായി ഇനി ഇന്ന് വൈകുന്നേരം വരെ കാത്തിരിക്കണം അവരുടെ വിവരമറിയാൻ എന്റെ കല്യാണം ശരിയായെന്നറിയാൻ ഉമ്മയെപ്പോലെ സർപ്പൂനു വലിയ ആകാംക്ഷയായിരുന്നു ഉറങ്ങാൻ പോകുന്നതുവരെ എന്തായി എന്ന് ചോദിച്ചിരുന്നു അവൻ ഇന്ന് നല്ല മഴ വിശാഖ് പള്ളിയിൽ പോയില്ല വീട്ടിൽ തന്നെ നിസ്കരിച്ചു നിസ്കാരപ്പായിൽ ഇരുന്ന് പതിവ് പോലെ നാടിനും നാട്ടുകാർക്കും വീട്ടുകാർ ർക്കും അതിലുപരി എൻ്റെ പൊന്നുമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചു അനു എൻ്റെ നിസ്കാരം കഴിഞ്ഞു ആ ബ്രോക്കറി നാസർ ഇങ്ങോട്ട് വരുന്നുണ്ട് ആ ഉമ്മ ഇതാ വരുന്നു ഒന്ന് ഇരിക്കാൻ പോലും നിൽക്കാതെ അയാൾ വന്ന കാര്യം പറഞ്ഞു അത് നടക്കില്ല അനസേ എൻ്റെ കൂടെ അവളെ ഗൾഫിലേക്ക് കൊണ്ടുപോകുമെന്ന് കരുതിയാണ് ആ കുട്ടിയെ കാണിച്ചു തന്നത് തന്നെ അതെങ്ങനെ ശരിയാകും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ എന്താണ് ചെയ്യ അവരങ്ങനെയാണ് പറയുന്നത് ഇനിയിപ്പോൾ എൻ്റെ തീരുമാനം മാറ്റിയാൽ ഇത് നടക്കും അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട നമുക്ക് വേറെ നോക്കാം ഇനിയിപ്പോൾ ഞാൻ നോക്കിയിട്ട് എൻ്റെ ഈ ഡിമാൻഡിനു പറ്റിയതൊന്നും എൻ്റെ ലിസ്റ്റിൽ ഇല്ലല്ലോ അല്ലെങ്കിൽ തന്നെ പെൺകുട്ടികൾക്ക് വേണ്ടി ആളുകൾ പരക്കം പായ നല്ലൊരു കുട്ടിയെ കിട്ടാൻ ഇപ്പോഴത്തെ കാലത്ത് നല്ല പാടാണ് ഇതിപ്പോൾ ഞാൻ കുറേ കുറെ ഓടിച്ചെരുപ്പ് തിരിഞ്ഞെന്നല്ലാതെ വേഗം ഒരു രണ്ടായിരം രൂപ എടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തു നാസറാക്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി നമുക്ക് ത് ഏതായാലും നമ്മെ തേടിയെത്തും അതുവരെ ഈ ഓട്ടം ഓടണം പിന്നെ അറിയിക്കാതെ എൻ്റെ കുട്ടിക്ക് നല്ലൊരു കുട്ടിയെ ഞാൻ തന്നെ ഒപ്പിച്ചു തരും കൊടുത്ത രണ്ടായിരത്തിൻ്റെ നന്ദി ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നു തിരിച്ച് അകത്തേക്ക് ചെല്ലുമ്പോൾ വാതിൽ പാളികൾക്കപ്പുറം മേലേക്ക് നീട്ടിയ ഉമ്മയുടെ കൈകളാണ് കാണുന്നത് പടച്ചോനെ എൻ്റെ പൊന്നുമയുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ ഒരുപാട് നല്ല സ്വപ്നങ്ങൾ കണ്ട് ആ രാത്രിയും പുലർന്നു നിസ്കാരം കഴിഞ്ഞു വന്നപ്പോൾ തന്നെ ചായ റെഡി ഉമ്മ ഞാനൊന്ന് ഗ്രൗണ്ടിൽ പോവാണ് നിങ്ങൾ റെഡി ആയാൽ വിളിച്ചാൽ മതി ഇപ്പോൾ ഗ്രൗണ്ടിൽ പോയ കൂട്ടുകാർ എല്ലാവരും ഉണ്ടാവും വേഗം വരാം ഞാൻ ആ നീ കളിക്കാനൊന്നും നിൽക്കണ്ടട്ടോ ഇല്ലുമാ ഞാൻ വേഗം വരാം കുടുംബങ്ങളൊക്കെ ഒന്ന് സന്തോഷിക്കാൻ ഒരുപാട് നാളായി ഉമ്മ പറയുന്നു ഗ്രൗണ്ടിൽ നിന്ന് വന്നപ്പോൾ സർപ്പും റെഡിയായി നിൽക്കുന്നു അവനും പോന്നോട്ടെ മോനെ സർപ്പിനെ വേറെ ആരും എവിടെയും കൊണ്ടുപോവാറില്ല പോന്നിട്ടുമ്മ വർത്താനം പറയാൻ ഒരാൾ ആയല്ലോ സർപ്പു പിറകിൽ കയറി കമാനത്തിംഗളി കോയൻറെ കടയുടെ മുന്നിൽ വണ്ടി നിർത്തി ഉമ്മ എത്ര വീട്ടിൽ കയറണം അതനുസരിച്ച് എന്തേലും വാങ്ങാം ഒരഞ്ചാറ് കവറ് വാങ്ങിക്കോ കാറിന്റെ മുമ്പിൽ ഉമ്മയൊരുത്തി ഇങ്ങനെ യാത്ര ചെയ്യാൻ വല്ലാത്തൊരു സുഖമാണ് ഉമ്മയുടെ പഴങ്കിസകളൊക്കെ കേട്ട് ഇടയ്ക്കിട സർപ്പുവിന്റെ തള്ളലും കൂടി മെയിൻ റോഡിൽ നിന്ന് ഇടവഴിയിലേക്ക് തിരിഞ്ഞു വളരെ പതുക്കെയാണ് വണ്ടി ഓടിക്കുന്നത് ഒരു വണ്ടിക്ക് തന്നെ ഞെരുങ്ങിപ്പോവാൻ മാത്രം ഇടുങ്ങിയ റോഡിൽ നിറയെ ആളുകൾ കൂടി നിൽക്കുന്നു ഉമ്മ എന്തോ പ്രശ്നമുണ്ട് വണ്ടി നിർത്തി ഞാൻ റോഡിനോട് ചേർന്നുള്ള കൊച്ചുവീടിന്റെ മുന്നിലാണ് ആൾക്കൂട്ടം നിനക്കും കുട്ടിക്കും ചെലവിന് തരാൻ എൻ്റെ വാപ്പാക്ക് പണം കായ്ക്കുന്ന മരമൊന്നുമില്ല അൻറെ താഴെ നാളെ കൂടി വേറെയും ഒരു സ്ത്രീ ഉറക്ക സംസാരിക്കുന്നു കൂട്ടത്തിൽ ആരോ അവരോട് മറുത്തു പറയുന്നു അവൾ ആ കുട്ടിയെ കൊണ്ട് എങ്ങോട്ട് പോകാനാ അല്ലെങ്കിൽ അവളെ കെട്ടിച്ചുവിടണം ആ ബാ നീ കെട്ടിക്കോളെ പറഞ്ഞവന്റെ നാവ് പിന്നെ പൊങ്ങിയില്ല അനക്ക് പറ്റൂല അല്ലെ അതാണ് ഈ കുച്ചിനെയും തൂക്കി പിടിച്ച് നിൽക്കുന്ന ഒരാളിനെ ആര് കെട്ടാനാണ് കുറച്ച് തൊലി വെളുപ്പുണ്ടെന്ന നെകളിപ്പാണ് അവൾക്ക് അതിനിപ്പോ എന്താ ഉണ്ടായി ഇന്ന് രാവിലെ വന്ന ആ ഹജിയാര് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായിരുന്നു അപ്പോൾ ഓൾക്ക് അയാളെ പറ്റൂല എന്താണ് അയാളെ വേണ്ടാന്ന് പറഞ്ഞു നീ നീ മോങ്ങാതെ തൊള്ള തുറന്ന് പറയടി എല്ലാവരും കേൾക്കട്ടെ ഒരു കുഞ്ഞുകുട്ടിയെ ഒക്കത്ത് വെച്ച ആ പെൺകുട്ടിയെ ആളുകളെ മുന്നിലേക്ക് വലിച്ചു കൊണ്ടുവന്നു ആ സ്ത്രീ എന്താണ് ഇവിടെ പ്രശ്നം അതാരാണ് കാറിന്റെ ഗ്ലാസ് താഴ്ത്തി തൊട്ടടുത്ത് നിന്നവരോട് ചോദിച്ചു ആ കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് ഒതുങ്ങി നിൽക്കുന്ന കുട്ടിയുടെ ഉമ്മ മരിച്ചുപോയി അതിനുശേഷം കെട്ടിയ സ്ത്രീയാണത് ഓ അതാണാ പ്രശ്നം അപ്പോഴാ ഒക്കത്തിരിക്കുന്ന ചെറിയ കുട്ടി ഏതാണ് ഈ കുട്ടിയുടെ കഷ്ടപ്പാടുകൾ കണ്ട് ഒരു നല്ല പയ്യൻ വന്നവളെ കല്യാണം കഴിച്ചിരുന്നു അവന്റെ വീട്ടുകാർക്കൊന്നും ഇഷ്ടമില്ലാതെ അവൻ അവളെ ഒഴിവാക്കി പോയില്ലേ ഏയ് അതല്ല ആ പാവം ചെറുക്കൻ കൊറോണ വന്ന് മരിച്ചു അതോടെ ഇതിന്റെ ഗതി അധോഗതിയായി പാവം തിന്നാൻ പോലും അതിന് ശരിക്കും കൊടുക്കില്ല ആ സ്ത്രീ എന്നാൽ എന്നാ അയൽക്കാർ എന്തെങ്കിലും കൊടുത്താൽ അതിനും ആ പാവത്തിന്റെ മേലോട്ട് കയറും ആ പെൺകുട്ടിയുടെ രൂപം വളരെ ദയനീയമായിരുന്നു ഉമ്മാ ഞാനൊന്ന് നോക്കിയിട്ട് വരാം നിക്കട ഞാനും വരുന്നു എന്നാൽ ഞാനും ഉണ്ട് സർപ്പും പുറത്തേക്കിറങ്ങി എന്ത് പറയണമെന്ന് അറിയാതെ കൂടി നിൽക്കുന്ന ആളുകളെ നോക്കി നിൽക്കുന്ന അവളുടെ മുഖം കണ്ടാൽ അറിയാം നിരാലംബയാണെന്ന് അതി ദയനീയമായ മുഖം അവൾ പതുക്കെ പറഞ്ഞു തുടങ്ങി എനിക്കെന്റെ പൊന്നുമോളെ തനിച്ചാക്കി മരിക്കാൻ പേടിയാ അതിന് എന്തിനാ മരിക്കുന്നത് ഇന്ന് വന്ന ഹാജിയരെ വേണ്ടെന്ന് പറയാൻ എന്താണ് കാരണം എൻ്റെ ഉപ്പേക്കാൾ പ്രായമുണ്ടയാൾക്ക് വീട്ടുകാരറിയാതെയ അയാൾ എന്നെ നിക്കാഹ് ചെയ്യുന്നത് നാളെ എനിക്കോ അയാൾക്കോ എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ പൊന്നുമോൾക്ക് പിന്നെ ആരുണ്ടാവുക അതാ ഞാൻ ഉമ്മറപ്പടിയിൽ മുട്ടുകാലിൽ മുഖം ചേർത്തിരുന്ന മെലിഞ്ഞൊട്ടിയ മനുഷ്യൻ മെല്ലെ എഴുന്നേറ്റ് വന്നു എന്റെ മോളെയും ഓളെക്കൂട്ടിനെയും കൊണ്ട് ഞാൻ എങ്ങോട്ടേലും പോയിക്കോളാം എനിക്ക് മടുത്തു ഇങ്ങനെ ജീവിതം പഠിച്ചോനെ എന്തിനാണിങ്ങനെ ഇടങ്ങേറാക്കുന്നത് ആ സാധു മനുഷ്യൻ ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച് കരഞ്ഞു നിങ്ങളിങ്ങനെ ഓളയും കൊണ്ട് പോവാണെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ മൂന്നാലെണ്ണം ഓരേം കൊണ്ടോണം എന്നിട്ട് വേണം എനിക്ക് എവിടെയെങ്കിലും പോയി സുഖമായിട്ടൊന്ന് ജീവിക്കാൻ എല്ലാം കണ്ടു നിൽക്കുന്ന ഉമ്മയുടെ കണ്ണുകൾ പുഴ പോലെ ഒഴുകുന്നു നിറയുന്ന ഉമ്മയുടെ കണ്ണുകൾ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല ഉമ്മ എന്താണ് പറ്റി ഞാനും ഇതുപോലെ ആയിരുന്നടാ ദേ ഇവളെപ്പോലെ നിന്നെയും മൊക്കത്ത് വെച്ച് എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു എനിക്ക് ഓർത്തപ്പോൾ ആ ആൾക്കൂട്ടത്തിൽ മുന്നിലും ഉമ്മയെ ചേർത്ത് പിടിച്ചു എൻ്റെ ഉമ്മയുടെ ഹൃദയം ഇതുപോലെ എത്രയോ വേദനകൾ സഹിച്ചിട്ടുണ്ടാവും പടച്ചോനെ എല്ലാം എനിക്ക് വേണ്ടി ഉമ്മയുടെ നെറുകയിൽ ചുണ്ടുകൾ പതിഞ്ഞപ്പോൾ കൂടെ കണ്ണുകളിൽ നിന്ന് ഉതിർന്നു വീണ നീർത്തുള്ളികൾ ഈ മകൻ്റെ ഹൃദയം പൊട്ടിയൊഴുകിയതായിരുന്നു ഉമ്മ അവളുടെ അടുത്തേക്ക് ചെന്നു മോളെ ആ വെളിയിൽ അവളുടെ മുഖമൊന്നും വിടർന്നു മോളെ എത്ര വർഷമായി നിന്റെ ഭർത്താവ് വിരിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു എന്റെ മോള് കുറച്ചുകൂടി വലുതായാൽ വല്ല പണിയും ചെയ്ത് ജീവിക്കാമായിരുന്നു ഇതിപ്പോൾ എളാമയ്ക്ക് അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഇഷ്ടമല്ല അപ്പൊ മോളെ ഇവിടെ ഒറ്റക്കാക്കി എന്തെങ്കിലും പണിക്ക് പോകാനും എനിക്ക് പേടിയാ എന്നാ വല്ല കല്യാണത്തിനും സംബന്ധിച്ചൂടെ ഇങ്ങനെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ എന്നേക്കാൾ ഇരട്ടിയിലേറെ വയസ്സുള്ളവരുടെ വെറും കാമപൂർത്തീകരണത്തിന് വേണ്ടിയുള്ള രണ്ടാം ഭാര്യയാകുന്നതിനേക്കാൾ വാരിയാകുന്നതിനേക്കാൾ എളാമന്റെ ചീത്തകൾക്കെയാണ് നല്ലതെന്ന് തോന്നി കണ്ട ഓളെ പൂച്ചക്കണ്ണീര് കയറിപ്പൊടി അകത്ത് ആ സ്ത്രീ അവളെ പിടിച്ച് ചെറിയ വീടിന്റെ അകത്തേക്ക് തള്ളാൻ വന്നു അവളെ ഉമ്മയുടെ ശബ്ദം ഒരുപാട് ഉച്ചത്തിലായിരുന്നു ഉമ്മ അവളുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ കൈനീട്ടി വാങ്ങുമ്പോൾ അവൾ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ആകെ എടുക്കാണ് അവൾ വീണ്ടും പറയുന്നു ആകെയുള്ള കുറച്ച് മുടി ചെമ്പരത്തി പൂവ് പോലെ മുകളിൽ കെട്ടിവച്ച് കയറി പറഞ്ഞ വലിപ്പം കുറഞ്ഞ ഉടുപ്പിട്ട ആ സുന്ദരിക്കുട്ടി ഉമ്മയുടെ കയ്യിൽ നിന്നും എന്നെ എടുത്തോളൂ എന്ന പോലെ എനിക്ക് നേരെ ചാടി ഞാൻ അവളെ എടുത്തു മുഖത്ത് പലയിടത്തും കരി പിടിച്ചിട്ടുണ്ട് എൻ്റെ അടുത്തായപ്പോൾ അവളുടെ കുഞ്ഞു മുഖത്ത് ചിരി വിടർന്നു എൻ്റെ ടീഷർട്ട് വാസനിച്ചു നോക്കി അവള് അവളുടെ കുഞ്ഞു നാസിക കൂടുതൽ വിടർത്തി വീണ്ടും വീണ്ടും വാസനിച്ചു എനിക്കൊരു ഉമ്മത എന്നതിനു ശേഷം നാണത്തോടെ ചിരിച്ചു അവള് എന്താണ് മോളുടെ പേര് എൻ്റെ പേര് ആമി എൻ്റെ ഉമ്മച്ചീ എന്നെ പൊന്നുന്ന വിളിക്ക ഞങ്ങളുടെ കൂടെ വരുന്നോ ആമിക്കുട്ടി ഉം ഞാൻ വരാം ഞാൻ ആ കുഞ്ഞു സുന്ദരി കുട്ടിയുമായി കാറിൽ വന്ന് കയറി അവൾ ആദ്യമായി കാറിൽ കയറുന്നതുപോലെ കുടുംബ വീട്ടിലേക്ക് നൽകാൻ വേണ്ടി വാങ്ങിയ ചോക്ലേറ്റ് ബോക്സ് ആ കുഞ്ഞു കൈകളിൽ നൽകുമ്പോൾ സത്യമാണോ സ്വപ്നമാണോ എന്നറിയാതെ ആ കുഞ്ഞു മനസ്സ് ആശ്ചര്യപ്പെട്ടു അപ്പോഴേക്കും ഉമ്മ അവളുടെ ഉപ്പയേയും അവിടെ കൂടി നിന്ന കാരണവന്മാരെയും മാറ്റി നിർത്തി സംസാരിച്ചു തുടങ്ങിയിരുന്നു കൂട്ടത്തിൽ ആരെയോ പള്ളിയിലേക്ക് പറഞ്ഞു വിടുന്നത് കണ്ടു ചില നേരങ്ങളിൽ ഉമ്മ അങ്ങനെയാണ് ഒരാണിന്റെ തന്റെടമാകും ആ കുട്ടിയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കിയ ഉമ്മ ഇനി അടങ്ങൂ അപ്പോഴേക്കും കുഞ്ഞാമയനോട് നല്ലോണം ഇണങ്ങി ഇനി ഈ വഴി വരുമ്പോൾ ആമയ്ക്ക് കുറച്ച് നല്ല ഡ്രസ്സുകളും മറ്റും വാങ്ങി വരണം പാവം ആരും ഒന്നും വാങ്ങി നൽകാൻ ഇല്ലാത്തവരുടെ അവസ്ഥ എല്ലാം ഇഷ്ടം പോലെ ഉള്ളവർക്ക് വീണ്ടും വീണ്ടും ആളുകൾ സമ്മാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു പൊന്നോ പെൻസിലോ പോലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും സമ്മാനമായി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരായിരം ഇതുപോലെയുള്ള അനാഥകളെ നാമെല്ലാം മറന്നു പോകുന്നു ഉമ്മ ഇപ്പോൾ അവളോടാണ് സംസാരിക്കുന്നത് പലതും ചോദിച്ചറിയുന്നുണ്ട് കൂടി നിൽക്കുന്നവർ നിശബ്ദമായി ഉമ്മയെ നോക്കി നിൽക്കുന്നു എൻ്റെ അടുത്ത് ഒരു പയ്യനുണ്ട് ഇതുവരെയും കെട്ടിയിട്ടില്ല മോൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം അതിനെ അവർക്ക് എന്നെ ഇഷ്ടാവോ ഞാനൊരു വിധവയാണ് എനിക്കൊരു മോളുണ്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ നീ സമ്മതിക്കൂലേ ഇതൊക്കെ അറിഞ്ഞിട്ടും എന്നെയും എൻ്റെ കുട്ടിയേയും സ്വീകരിക്കാൻ തയ്യാറായി ഒരാൾ വന്നാൽ അയാൾക്ക് എന്തോ കുറവുണ്ട് എങ്കിലും ഞാൻ സ്വീകരിക്കും പക്ഷേ അവരുടെ വീട്ടുകാരുടെ സമ്മതത്തോടെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു വേണം എന്നെ കല്യാണം കഴിക്കുന്നത് അല്ലാതെ ശരീരം മാത്രം കരുതിയാവരുത് ഇതെല്ലാം സംബന്ധിച്ച ഒരാളുണ്ട് അതിനെ ആളെ എന്നെ കണ്ടിട്ടില്ലല്ലോ അവൻ കണ്ടു നിന്നെ ഇഷ്ടമായോ എന്നറിയില്ല അവൻ എൻ്റെ ഇഷ്ടമാണ് വലുത് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി മോൾക്ക് ആളെ കാണണോ വേണ്ട അങ്ങനെ ഒരാളെ മനസ്സുകൊണ്ട് ഞാൻ സ്വീകരിച്ചു ഇനി ആൾക്ക് എന്ത് കുറവുണ്ടെങ്കിലും ഏതെങ്കിലും പൊട്ടനാവും അല്ലാതെ ആരാ കൂട്ടത്തിൽ ആരോ പറഞ്ഞു ഉമ്മ കാറിന് നേരെ നോക്കുന്നു സർപ്പം മുഴുക്കെ ചിരിച്ച് കാറിന് പുറത്തു നിന്ന് കൈവശി കാണിച്ചു അവിടെ കൂടി നിന്നവരെല്ലാം പുതിയാമ്പളയെ കണ്ടു സർപ്പ് അപ്പോഴും മുഴുക്കെ ചിരിച്ചു ആ പൊട്ടനാണല്ലേ പൊട്ടനെങ്കി പൊട്ടൻ ഇവിടുത്തെ ശല്യം ഒഴിവാകുമല്ലോ എളാമയും ഒക്കെ അവളുടെ മുഖത്ത് തൊട്ടു മുൻപ് കണ്ട ചിരി മാഞ്ഞിരുന്നു ഉമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട് എല്ലാം തീരുമാനമായി എന്ന് തോന്നുന്നു ഉമ്മ എല്ലാം തീരുമാനമായില്ലേ ആനു നമുക്ക് വരെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയല്ലോ അതിനവൾ തയ്യാറാകുമോ തയ്യാറാണെങ്കിൽ എന്നാ പിന്നെ അവരെയും കൂട്ടി വേഗം വന്ന് വണ്ടിയിൽ കയറും അങ്ങനെ എങ്ങനെയാണ് നീ കൂടെ വാ സർപ്പും ഞാനും വരുന്ന കണ്ടപ്പോൾ ആളുകൾ ഒതുങ്ങി നിന്നു സർപ്പുവിനെ ആരോ കസേര വലിച്ചിട്ട് കൊടുത്തു മായാവി സിനിമയിൽ മമ്മൂട്ടിയുടെ ഫോൺ എടുക്കാൻ വന്ന സെലീൻകുമാറിനെ കസേരയിട്ട് കൊടുത്തപ്പോൾ കണ്ട മുഖഭാവം നമ്മുടെ സർപ്പുവിന്റെ മുഖത്തും പ്രതിഫലിച്ചു ഒന്നും മനസ്സിലായില്ലെങ്കിലും സർപ്പു ഞെളിഞ്ഞിരുന്നു ആളുകൾക്കിടയിലൂടെ വന്ന ഉസ്താദ് തൊട്ടു മുമ്പിൽ മറ്റൊരു കസേര വലിച്ചിട്ടിരുന്നു കഴുത്തിൽ കിടക്കുന്ന മാല ഉമ്മ അഴിച്ചെടുക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ അന്താളിച്ചു ഈ ഉമ്മ എന്ത് ഭാവിച്ചാണ് ഗൾഫിൽ വന്നപ്പോൾ ഉമ്മാക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ആറ് പവൻ തൂക്കമുള്ള ആ മാല ഇപ്പോൾ ഇതാണ് മഹർ കൊടുക്കുന്നത് ഏതായാലും നമ്മുടെ സർപ്പുവിന്റെ പെണ്ണിനു വേണ്ടിയാണല്ലോ മനസ്സിനെ സമാധാനിപ്പിച്ചു ഉമ്മയുടെ ഈ ദാനശീലം പലപ്പോഴും പേടിയാണ് മുന്നിൽ കൈനീട്ടി വരുന്നവർക്ക് ഉമ്മ വാരിക്കോരി നൽകും ഒരു വലിയ ലെക്ചർ ബുക്കുമായി നിന്നയാൾ അവളുടെ ഉപ്പയെയും അവിടെ പിടിച്ചിരുത്തി ആമയെ എടുത്തു നിന്ന എൻ്റെ കയ്യിൽ നിന്നും ഉമ്മ ആമയെ വാങ്ങി എന്നിട്ട് ആ വലിയ മാല എൻ്റെ കയ്യിൽ നിന്നു എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ പറഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞ പയ്യൻ എൻ്റെ മോനാണ് അനീസ് പടച്ചോനെ ഇതാണ് ഉമ്മ തീരുമാനിച്ചത് ഞാനൊന്നും ശരിക്കും കാണുക പോലും ചെയ്തിട്ടില്ല വെപ്രാളപ്പെട്ട് നോക്കുമ്പോൾ അവളെന്റെ മുഖത്തേക്ക് നോക്കുന്നു ആ കണ്ണുകൾക്കും വിശ്വാസം വരാത്ത പോലെ ഞാനും അവളെ ശരിക്കും നോക്കി കണ്ടു ദാരിദ്ര്യത്തിന്റെ കരാളഹസ്തങ്ങൾക്ക് പോലും മായ്ക്കാൻ കഴിയാത്ത മനോഹരമായ അവളുടെ മുഖം ഒരായിരം ജീവിതാനുഭവങ്ങൾ ഒളിപ്പിച്ച അവളുടെ മനോഹരമായ കണ്ണുകൾ നാട്ടുകാരെയും കുടുംബക്കാരെയും വിളിച്ച് നല്ലൊരു ഭക്ഷണം കൊടുത്തിയെങ്കിലും ഇത്രയും നല്ലൊരു ചെക്കനെ കൊണ്ട് നടു റോട്ടിൽ നിക്കാഹ വിൻ്റെ പഴി ഉമ്മ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു ഞാനും എൻ്റെ മോനും ആരുടെയും ജീവിതം തകർക്കുകയല്ലേ ചെയ്തത് എന്നെപ്പോലെയുള്ള ഒരു കുട്ടിയെ ജീവിതത്തിലേക്ക് കൈ കയറ്റി അതിനിൻ്റെ പൊന്നുമോൻ എൻ്റെ കൂടെ നിന്നു നിങ്ങൾക്ക് എന്തും പറയാം പക്ഷേ ജീവിതം അത് അനുഭവിച്ചൊരുക്കെ അറിയൂ എല്ലാവരുടെ മുന്നിലും ഉമ്മ തലയുരുത്തി തന്നെ നിന്നു രണ്ടു മാസത്തോളമായി ആമയും അവളുടെ ഉമ്മയും ഞങ്ങളുടെ സ്വന്തമായിട്ട് ഇന്നുവരെ കണ്ടാൽ തിരിച്ചറിയാൻ പോലും കഴിയില്ല എത്ര പെട്ടെന്നാണ് അവർ മാറിയത് ഒരു മനുഷ്യൻ്റെ സൗന്ദര്യം മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് പൂർണ്ണമാകുന്നത് വന്ന് അന്ന് തൊട്ട് വന്ന് അന്ന് തൊട്ട് തന്നെ ആമിക്കുട്ടി എൻ്റെതായി ഞാനാണ് അവളുടെ ഏറ്റവും വലിയ കൂട്ട് പക്ഷേ ഒരു മാസത്തിന് ശേഷമാണ് മെഹ്റൻ ശരിക്ക് എനിക്ക് സ്വന്തം ത് അവയുടെ മനസ്സിൽ പൂർണ്ണമായി ഞാൻ മാത്രമായി മാറിയത് കൊണ്ടാവും അന്നാദ്യമായി ആമിയെ എൻ്റെ അടുത്തു വാങ്ങുന്ന സമയം എനിക്ക് ഉമ്മ തന്നത് അത് ശരിക്കും ഒരു അനുഭവമായിരുന്നു പിന്നെ പിന്നെ അവൾ എല്ലാ അർത്ഥത്തിലും എന്നിലേക്ക് അലിഞ്ഞു ചേർന്നു അവളുടെ വേദനകൾ പെയ്യുന്ന ഒരിടമായി മാറി എൻ്റെ നെഞ്ച് അവളുടെ ഇഷ്ടങ്ങൾ പൂക്കൾ പോലെ വിടർന്നു എൻ്റെ കവളിൽ ഞങ്ങളുടെ ഇടയിൽ സന്തോഷത്തിൻ്റെ പുതുവസന്തങ്ങൾ തീർത്തു ഉമ്മ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗൾഫിലേക്ക് തിരിച്ചുള്ള ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ എന്നെ മിസ് ചെയ്യുന്നത് ആമിയയാണ് വിട പറഞ്ഞു നേരം എനിക്ക് വേണ്ടി കരയുന്ന ആ മൂന്ന് ഹൃദയങ്ങളും എൻ്റെ കണ്ണുകൾ നിറച്ചു എൻ്റെ കണ്ണുകളും നിറച്ചു ഈ പുതിയ യാത്രയിൽ എൻ്റെ മുന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് സ്വപ്നങ്ങളും സ്നേഹം അത് മനസ്സിനോട് തോന്നിത്തുടങ്ങുമ്പോൾ അവിടെ സന്തോഷങ്ങളും വിരിഞ്ഞു തുടങ്ങും രചന ജംഷീർ പാറപ്പെട്ടി കൂടുതൽ സ്റ്റോറികൾക്ക് വേണ്ടി മല്ലു സ്റ്റോറീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം